ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ വീണ്ടും പോലീസിന്റെ വൻ ലഹരി വേട്ട. മുരിങ്ങൂരിൽ 11 കിലോ ഹാഷിഷ് ഓയിലുമായി 3 പേർ പിടിയിൽ. ചരിത്ര പ്രസിദ്ധമായ ചമ്പാരനിൽ ഉൾപ്പെടെ ഗാന്ധി പ്രതിമകൾ തകർക്കുകയും ഗാന്ധിയൻ പൈതൃകങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് ഭീകരത രാജ്യത്തെ അപകടത്തിലേക്കും വലിയ ദുരന്തത്തിലേക്കും നയിക്കുമെന്ന് കവി പി എൻ ഗോപികൃഷ്ണൻ. ഉക്രൈനിലെ ഇന്ത്യക്കാരെ സംരക്ഷിക്കാനാകാത്ത കേന്ദ്ര സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ വീണ്ടും പോലീസിന്റെ വൻ ലഹരി വേട്ട. മുരിങ്ങൂരിൽ 11 കിലോ ഹാഷിഷ് ഓയിലുമായി 3 പേർ പിടിയിലായി. തൃശൂർ സ്വദേശി ലിഷാൻ, പാവറട്ടി സ്വദേശി അനൂപ്, കോന്നി സ്വദേശി നസീം എന്നിവരാണ് പിടിയിലായത്. ആന്ധ്രയിൽ നിന്നും കൊച്ചിയിലേക്ക് കടത്തിയിരുന്ന ലഹരി വസ്തുക്കളാണ് കൊരട്ടി പോലീസ് പിടികൂടിയത്. 1 കിലോ വീതമുള്ള 11 പാക്കറ്റുകളിലായാണ് ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയത്. 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. രാവിലെ കൊരട്ടി പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 സംഘം പിടിയിലായത്. പ്രതികൾ 1 മാസമായി നിരീക്ഷണത്തിലായിരുന്നു. 3.5 ലക്ഷം രൂപയ്ക്ക് വിശാഖപട്ടണത്തു നിന്നാണ് ഹാഷിഷ് ഓയിൽ വാങ്ങിയത്. വിപണിയിൽ 1 ഗ്രാമിന് 350 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. വൻകണ്ണികൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരുടെ മൊബൈൽ ഫോണുകളടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. ചരിത്രപ്രസിദ്ധമായ ചമ്പാരനിൽ ഉൾപ്പെടെ ഗാന്ധി പ്രതിമകൾ തകർക്കുകയും ഗാന്ധിയൻ പൈതൃകങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് ഭീകരത രാജ്യത്തെ അപകടത്തിലേക്കും വലിയ ദുരന്തത്തിലേക്കും നയിക്കുമെന്ന് കവി പി എൻ ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞാല് ഓർമ്മകളില്ലാത്ത ഒരു കാലഘട്ടം, നുണയുടേതായിട്ടുള്ള ഒരു കാലഘട്ടം, പ്രൊപ്പഗേണ്ടയുടെ പ്രചരണമാണ് സത്യം എന്ന നിലയ്ക്ക് ലോകം ചലിക്കുന്ന ഒരു കാലഘട്ടം, ഇതിനെയാണ് നമ്മൾ സത്യാനന്തര കാലഘട്ടം എന്ന് വിളിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് വളരെ മുമ്പേ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് സ്ഥായിയായൊരു സത്യമായിട്ട് തീരുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ ഊന്നി പറയുകയുണ്ടായി ചമ്പാരനിൽ ഗാന്ധി പ്രതിമ തകർക്കപ്പെട്ട സംഭവത്തെപ്പറ്റി. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സാമൂഹ്യ രംഗത്തും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു ചമ്പാരൻ. ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ മഹത്വവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ നടക്കുന്നത്. ദേശീയ കർഷക സമരത്തിന്റെ ഗാന്ധിയൻ വിജയം ഗാന്ധിയൻ സമര രീതിയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഇത് ഭരണകൂടം ഭയക്കുന്നതുകൊണ്ടാണ് ഗാന്ധിയൻ പൈതൃകങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. ഗാന്ധിയൻ കളക്റ്റീവ്, തൃശൂർ ജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ഗാന്ധി പ്രതിമകൾക്ക് നേരെ രാജ്യവ്യാപകമായി നടക്കുന്ന ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ കർഷക സമരത്തിന്റെ കോർഡിനേറ്ററായിരുന്ന കെ വി ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ഗോഡ്സെയെയും സവർക്കറെയും മഹാന്മാരാക്കി ചരിത്രത്തെ വ്യാജമായി പുനർനിർമ്മിക്കാനും ഗാന്ധിജിയെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും തമസ്കരിക്കാനുമുള്ള ഭരണകൂട നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് കെ വി ബിജു അഭിപ്രായപ്പെട്ടു. ഗാന്ധിയൻ കളക്റ്റീവ് സംസ്ഥാന വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ഇ കെ സോമൻ, പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ, സി എസ് തിലകൻ, പ്രൊഫസർ പി കെ നൂറുദ്ദീൻ, കെ കെ കുഞ്ഞുമൊയ്തീൻ, സി പി തമ്പി, വി എം ഷൈൻ, കെ എച്ച് ശശികുമാർ, ടി എം കുഞ്ഞുമൊയ്തീൻ, ബി മനോജ്, പി കെ വർമ്മരാജ്, ടി എസ് രാജേന്ദ്രൻ, നിതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഉക്രൈനിലെ ഇന്ത്യക്കാരെ സംരക്ഷിക്കാനാകാത്ത കേന്ദ്ര സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ കുറ്റപ്പെടുത്തി. 2011 ലിബിയയിൽ ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ
മൻമോഹൻ സിംഗിന്റെ സർക്കാർ 48 മണിക്കൂറിനുള്ളിലാണ് 16,000 ഇന്ത്യക്കാരെ ഇങ്ങോട്ട് തിരിച്ചെത്തിച്ചത്. 96 മണിക്കൂർ കഴിഞ്ഞിട്ടും വെറും 700 പേരെ മാത്രമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി നവീൻ കുമാറിന് കൈപ്പമംഗലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞങ്ങൾക്കേറെ വിഷമവും ദുഃഖവുമുണ്ട്. കാരണം കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയാണ്. ആരും കൊല്ലപ്പെടരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധത്തിന് സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ തന്നെ ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയം അംബാസിഡർമാർ കൃത്യമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഉക്രൈനിൽ സംഭവിച്ച റഷ്യയുടെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുദ്ധം തുടങ്ങി ദിവസങ്ങൾ ഏറെയായിട്ടും ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ മുഴുവൻ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികളെ ജീവൻ വെച്ച് പന്താടുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഗീർവാണ പ്രസംഗമല്ല രാജ്യത്തിന് ആവശ്യം, നയതന്ത്രപരമായ ഇടപെടലുകളാണെന്നും ശോഭാ സുബിൻ പറഞ്ഞു. ഉക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ചും കൊല്ലപ്പെട്ട വിദ്യാർത്ഥി നവീൻ കുമാറിന് അനുശോചനമർപ്പിച്ചും യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി കോതപറമ്പിൽ നടത്തിയ ദീപം തെളിയിക്കൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭാ സുബിൻ. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. കെ ആർ നിതീഷ് കുമാർ, ടി എം ഷാഫി, പി എസ് ഷാഹിർ, സഫർ അലി ഖാൻ, എൻ എം ഫിറോസ്, ഇസ്ഹാഖ് ഹുസൈൻ, അഖിൽ മെനോൻ, അഫീസ് ഇല്ലത്ത്, ഇ ഐ ഷെഫീഖ്, പി എസ് ലിൻസി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. ദേശീയപാതയിൽ പഞ്ചായത്ത് വളവിൽ വാഹനാപകടങ്ങൾ പെരുകിയതോടെയാണ് ലൈറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2,50,000 രൂപ വിനിയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം ബ്ലിങ്കർ ലൈറ്റും സ്ഥാപിച്ചിരുന്നു. ഇ ടി ടൈസൺ എം എൽ എ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പഞ്ചായത്ത് ആവശ്യപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ ലൈറ്റ് കൊടുക്കുകയാണ്. പഞ്ചായത്ത് പലപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചായത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയും അവിടുത്തെ ആ ലൈറ്റ് സ്ഥാപിക്കേണ്ട മെച്ചമെല്ലാം കണ്ട് തന്നെയാണ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് അത്തരം നമ്പർ നമുക്ക് തരുന്നത്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ 26 നമ്മൾ ഒരൊറ്റ പ്രോജക്റ്റായിട്ട് കൊടുത്തു. അതാണ് പ്രസിഡന്റ് പറഞ്ഞത്, വ്യഞ്ജന പഞ്ചായത്തിന് 4 ഉൾപ്പെടെ. നമുക്കാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്രദേശത്തിൻ്റെ എന്തെങ്കിലും വിഷയം പരിഹരിക്കണം തന്നെയാണ്. ഇവിടെ ഈ പ്രദേശത്തിൻ്റെ എപ്പോഴും പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഒരു അപകട സാധ്യതയുള്ള പ്രദേശമാണ്. നിരവധിയായിട്ടുള്ള മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞു പോയ ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ലൈറ്റിന് നല്ല പ്രാധാന്യമുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിൻ്റെ തീരുമാനവും അതനുസരിച്ച് ഉള്ള രീതിയിൽ റെക്കമെൻഡേഷനും വെച്ച് വേഗം തന്നെ ചെയ്തു. ഏകദേശം ഒരു 240,000 ആ തോതിൽ വരുന്ന സംഖ്യ ഒരു ഈ മാസത്തിലെ ലൈറ്റ് വേണ്ടി വരും. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ അബ്ദുൽ നാസർ, പഞ്ചായത്ത് അംഗം ബിന്ദു രജിശങ്കർ എന്നിവർ സംസാരിച്ചു. മതിലകം കൂളിമുട്ടം ശ്രീ തെക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി എഴുന്നള്ളിപ്പ്, കലംപൂജ, തായമ്പക എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി പടിഞ്ഞാറ് വെമ്പലൂർ കൈതക്കാട്ട് സുധീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇടവേള.